അല്ലെങ്കിൽ ഇതുവരെ ആരും പറയാത്ത ഒരു കാര്യമുണ്ട് ഈ സിനിമയുടെ നായികയെ പറ്റി. നായിക എന്നുള്ളത് ഞാനൊന്ന് തിരുത്തുകയാണ്, നായികമാര് എന്ന് പറയേണ്ടി വരും. കാരണം ഒന്നല്ല, രണ്ടല്ല, പ്രിയപ്പെട്ടവരെ മൂന്നുമല്ല, തികച്ചും 5 നായികമാരാണ് ഈ സിനിമയിൽ നമ്മൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ 5 വർഷമെടുത്ത സിനിമയുടെ കംപ്ലീഷൻ എന്ന് പറഞ്ഞ പോലെ ഈ നായികമാരെ കണ്ടെത്തുന്നത് ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഉദ്യമം ഞാൻ ഏറ്റെടുക്കുന്നില്ല, അത് ഭംഗിയായി നിർവഹിച്ച എന്റെ സംവിധായകനെ ഞാൻ അത് ഇൻവൈറ്റ് ചെയ്യണം വേദിയിലേക്ക്. വിനീത്, പ്ലീസ് ജോയിൻ മീ ബാക്ക് ഓൺ സ്റ്റേജ് സോ ദാറ്റ് യു കൻ ഇൻട്രൊഡ്യൂസ് ദി ഹീറോയിൻസ് ഓഫ് ദി മൂവി. ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോജ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു. അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു, അതിൽ ഒത്തിരി പേര് വന്നു. അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അവരുടെ നമ്മൾ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി, അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ്, അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ്, അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ച് പേര് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന 5 പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം. ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം, മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, മാലിനി കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ. ചേട്ടാ, എനിക്ക് ഇങ്ങനൊരു കാസ്റ്റിംഗ് കോൾ കണ്ടു, ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ, ഇങ്ങനൊരു ഓഡിഷൻ ഉണ്ട്, ആ ദിവസം വരും എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, പാടാനും പറഞ്ഞു. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് ബെൽറ്റാണ് മോള് ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, കാരണം ഫൈറ്റ് ഒന്നും ഇല്ല സിനിമയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ഛൻ എന്തിനാണ് പാടുന്നത്? പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാലിനി എങ്ങനെയാണോ, മാലിനിയുടെ വീട് എങ്ങനെയാണോ, മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹി. ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഹീറോ കാസ്റ്റിംഗ് ജൂഹി ആയിരുന്നു. അപ്പോൾ ജൂഹിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ പ്രൊഡ്യൂഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു. അപ്പോഴൊന്നും ഞാൻ ശ്രേയയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ അതിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ, അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല, അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയയുമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയ മീറ്റ് ചെയ്തത്, ഇങ്ങനൊരു കഥയാണ്, ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പിയായിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെൽക്കം ശ്രേയ രുക്മിണി. അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു, പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത്. അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു. അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതി. സ്വാതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് ഈ സിനിമയിൽ ഇനി രണ്ട് ഹീറോയിൻസ് കൂടിയാണ്. ആദ്യത്തെ ആൾ റോസ്മിൻ. റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു. അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ, എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങനെ പോകാനുള്ള ഒരു താല്പര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് വരും, വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ റോസ്മിനെ വിളിച്ചു വരികയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു. റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങളുടെ സിനിമ ഷൂട്ടിംഗ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു, അത് കഴിഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നു. അങ്ങനെ
ഇപ്പൊ എയർ ഹോസ്റ്റസ് ആവണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചതാണ്. റോസിൻ പ്ലീസ് കം. അടുത്ത ക്യാരക്ടർ ദിൽനയാണ്. ദിൽന ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. ദിൽനയും ഇതേപോലെ തന്നെ ഞങ്ങള് ദിൽന മലയാളത്തിൽ ഒന്ന് രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ദിൽനയുടെ പെർഫോമൻസ് ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളാണ് ദിൽന എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് ദില്ലയെ ഇതിലേക്ക് ക്ഷണിച്ചത്. ദിൽന പ്ലീസ് കം. ഇവരെല്ലാവരും വളരെ രസകരമായിട്ട് ഞങ്ങളുടെ സിനിമയിലെ ഐ മീൻ ക്യാരക്ടേഴ്സിനെ വളരെ മനോഹരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായിട്ട് ജൂഹിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂഹി ജയകുമാർ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഇതെൻ്റെ ലൈഫിലൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് ദിലീപ് സാർ, വിനീത് സാർ, രജിത് സാർ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളുടെ പടം പവിക്കേറ്റേക്ക് April 26 റിലീസ് ആവാണ്. നിങ്ങളെല്ലാവരും പടം കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ജുഹിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ? എവിടെ അച്ഛാ? നന്നായിട്ട് പാടുന്നു കേട്ടോ, പോലും ആഗ്രഹം ഒന്നും കാണാം. അച്ഛനെവിടെ? ഇവിടെയോ ഇരിപ്പുണ്ട്. പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക. പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതിന് കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം. ദിൽന, വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി, ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ളത്. ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല. സോ എൻ്റെ ഞാനൊരു സുമ ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത് സാർ ഇതിലെ AD ആയിരുന്നു. അപ്പൊ സാറാണ് എടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിന്റെ കൂടെ നല്ലൊരു മൂവിയുണ്ട്. ദിലീപ് സാറാണ്, വിനീത് സാറാണ് ഡയറക്ടർ. അപ്പൊ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ വരുന്നത്. ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ്. സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഇതൊരു എന്താ പറയുക, വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. വളരെ കംഫർട്ടബിൾ എന്ന് പറയാം. ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി, വാസ് ലൈക്ക് സോ ഫ്രണ്ട്ലി. പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ്. ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ, എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും എൻ്റർടൈനിങ് ആണ്. എപ്പോഴും നമ്മളുടെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ കൈൻഡ് ആയിട്ടാണ്. സോ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് അസ്. ഈവൻ വിനീത് സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ള ഒരു ഡയറക്ടർ, അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്നൊരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല. സോ ഓൾ ഇൻ ഓൾ ദിസ് വാസ് സച്ച് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് സോ ഫോർ ഫ്രം ഓൾ ഓഫ് യു, വി ആർ സീക്കിംഗ് യുവർ ബ്ലെസ്സിങ്സ് ഫോർ ദിസ് മൂവി. പ്രേ ഫോർ അസ്. ആൻഡ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് പവി കെയർ ടേക്കർ ഓൺ April 26. താങ്ക് യു. ഉറപ്പായിട്ടും. ആൻഡ് നൗ സ്വാതി, സ്വാതി ബാംഗ്ലൂരിൽ നിന്നാണ്. മലയാളം അറിയില്ല സ്വാതിക്ക്, തമിഴ് പേഴ്സൺ. സ്വാതി തമിഴ് തെരിയും. ഹലോ എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. ഇത് എന്നോട് മലയാളം ഫസ്റ്റ് സിനിമ. കന്നഡത്തിൽ പണിയിരിക്കேன், ஆனா இது வந்து வெளியில வந்து பண்றது வந்து புதுசா இருக்கு. புது டீம், ரொம்ப ரொம்ப ஹாப்பியா வந்து பண்ணிருக்கிற ஒரு சினிமா இது. அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன். லைக் நம்மளோட டைரக்டர் வந்து வினீத் சார், திலீப் சார் அண்ட் நம்ம க்ரூ, நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ. எனக்கு நல்ல சப்போர்ட் பண்ணாங்க. டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க. ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில், போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு. தேங்க்யூ, தேங்க்யூ ஸோ மச்.
April 26th வந்து இந்த சினிமா ரிலீஸ் ஆக போகுது. ப்ளீஸ் எல்லாரும் சினிமாஸ் இன் சினிமாஸ் ஆக்சுவலி எல்லா தியேட்டருக்கு போங்க, சினிமா பாருங்க. தேங்க்யூ ஸோ மச், பிளெஸ்ஸஸ். എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണൽ ആയി പോകുന്നൊരു പേടിയുണ്ട്. കാരണം വിനീത് സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് വിനീത് സാർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേയുള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന്. സോ അതാരവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞു പോയി. സോ ആ ഒരു മൊമെന്റ് താങ്ക് യു സോ മച്ച് വിനീത് സർ ആൻഡ് ദിലീപേട്ട, പിന്നെ എല്ലാ ക്രൂ. അത്യം ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എൻ്റെ ലൈഫിൽ ഇത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു ഒരു പാർട്ടാണ്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഓൾ എവറി വൺ. താങ്ക് യു. എനിക്ക് നാളെ കാണുന്നില്ല, അച്ഛനെയും കണ്ടില്ലേ ഗൗരവം. നമുക്ക് ശ്രേയക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് എല്ലാം ഞാൻ മറന്നുപോയി. എന്തായാലും ആദ്യത്തെ പടമാണ്, അതിങ്ങനെ ഒരു ബാനറിൻ്റെ കൂടെ ദിലീപേട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ബാക്കിയായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വിനീതേട്ടൻ പറഞ്ഞ പോലെ വിനീതേട്ടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പടമുണ്ട്, ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നുള്ള പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല, പിന്നെ പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിനീതേട്ടനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ വിനീതേട്ടൻ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നുപോകും, പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നുപോകും. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു, ബാക്കിലിരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി. അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം തന്നെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി. ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിന്റെ കാര്യത്തിലെങ്കിൽ ഡയലോഗിൻ്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട്, നീ ഡയലോഗ് മറന്നു പോവോ എന്നുള്ളൊരു കാര്യം. അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ, മീശമാധവൻ, കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻകളായിട്ടുള്ള ഒരാൾ, ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയേണ്ടത്, എങ്ങനെയാണ് മീറ്റ് ചെയ്യേണ്ടത്, ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ കംഫേർട്ട് ആക്കി എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ, സ്ക്രിപ്റ്റിലെഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും. പക്ഷേ അത് ഇമ്പ്രവൈസ് ചെയ്ത് ഇമ്പ്രവൈസ് ചെയ്ത് കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇടും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ, അപ്പൊ ഞാൻ കയ്യിൽ പോവും. അതാണ് സത്യം. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോ ഞാൻ ഇത് സ്ക്രിപ്റ്റിലില്ലല്ലോ, എന്ത് ചെയ്യും അടുത്ത ടേക്ക്, ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളെ കൂടെ ഇമ്പ്രവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസണാണ് എല്ലാ രീതിയിലും. ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടനായിരുന്നു. ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു, അതായത് നമ്മള് നമുക്കറിയാം ദിലീപേട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും എന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു. അത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു നമ്മുടെ. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ്, ഫൺ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ്, അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയാലോ. അപ്പോ